ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ്, ഇതിന് 2 കപ്പ്, ഇതിന് 2 കപ്പ് എന്ന് പറയുമ്പം 1 കപ്പ് 200 ഗ്രാമാ. ഇതിന്റെ അകത്ത് എനിക്ക് ഞാൻ അളന്ന് നോക്കണേ 210 ഗ്രാമോളം വരും. ഇതിപ്പോ അങ്ങനെ ആകുമ്പോൾ 420 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ ഒഴിച്ചിടാം സോക്ക് ചെയ്യാൻ. ഇതിപ്പോ ഞാൻ കുക്കറിൽ വേവിക്കുന്നില്ല, സെപ്പറേറ്റ് ഞാൻ റൈസ് വേവിച്ചിട്ടാണ് ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം പലരും ഞാൻ ഇന്നലെ കുക്കറിൽ ഒരു ബിരിയാണി ഇട്ടാണോ ചേച്ചി വേവ് ഞങ്ങൾക്ക് ശരിയാവുന്നില്ല. അങ്ങനെ ഇപ്പൊ കുക്കറിൽ നിങ്ങളുടെ അരിയുടെ നിങ്ങൾക്ക് വേവ് അറിയത്തില്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചോറ് വേവിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇത്ര ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഇത് എരിവില്ലാത്ത പച്ചമുളകാ, ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ഇഞ്ചി പീസായിട്ട് കിടക്കരുത്. ഒരു 3 സവാള ഇത് ഈ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാ. ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാവുമ്പം ഈ സൈഡും ഈ സൈഡും നമുക്ക് ഇച്ചിരി ഒന്ന് കണ്ടിച്ചു മാറ്റാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെവിടാം. ഞാൻ ഈ 2 സൈഡും കളയാൻ പറഞ്ഞത് ഇങ്ങനെ ഞെവിടുമ്പോ ആ 2 സൈഡും കളയുമ്പോൾ ഇങ്ങനെ ഇതളുകളായിട്ട് വരും. ഞാനിവിടെ അരി വേവാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇത്ര ഒരു കഷ്ണം പട്ട, 4 ഏലക്ക, ഒരു ചെറിയ ഗ്രാമ്പോ, ഒരു 6 ഗ്രാമ്പു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. തീ കൂടിയിരുന്നോടെ ഹൈ ഫ്ലെയിമിൽ ഇരുന്ന ഉള്ളി ഫ്രൈ ചെയ്യേണ്ടിയത്. ഇത് നിരത്തി ഇട്ട് കൊടുക്കണേ. ആദ്യം ഒന്ന് ഇളക്കണ്ട, ഇങ്ങനെ കിടന്ന് മുരിയട്ടെ. 1 മിനിറ്റ് ഞാൻ ഇതൊന്ന് ഇളക്കുവാണേ. വീണ്ടും അതുപോലെ നമുക്കിങ്ങനെ നിരത്തിയിടാം. 1-2 മിനിറ്റ് ആ സൈഡ് മുരിയട്ടെ. ഒന്നുകൂടെ ഇളക്കാം. ഇവിടിപ്പം വെള്ളം പോയിലായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. 20 മിനിറ്റ് സോക്ക് ചെയ്ത് കഴുകി വാരി വെച്ച റൈസാണ്. ഇതിപ്പോ ഇത്രയും മൂത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേക്കണേ, കരിയാൻ ചാൻസ് ഇല്ല. ഇത്തിരി ബ്രൗൺ കളർ വരെ നമുക്ക് വെക്കണ്ട, ഇനി നമുക്ക് കോരാം. കാരണം ഇത് തണുത്തതിന് ശേഷം ഒന്നുകൂടെ ബ്രൗൺ കളറാണ്. ഞാനിവിടെ പുഴുങ്ങിയ മുട്ട 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഉരുളൻ കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇവിടെ പോളിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അതുപോലെ ഉള്ളി വറക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി വറുത്തെടുക്കുന്ന സമയത്ത് അത് സോഫ്റ്റ് ആയിരിക്കും, തണുത്ത് കഴിഞ്ഞ് അതിങ്ങനെ മുരിഞ്ഞിങ്ങനെ ക്രിസ്പി പോലെ ആവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അത് മുരിഞ്ഞ് വരണമെന്ന് പറഞ്ഞിട്ട് കരിച്ചെടുക്കരുതേ, അത്രയും നേരം എടുക്കുന്ന സമയത്ത് അത് സോഫ്റ്റ് ആയിരിക്കും, പിന്നെ അത് ഹാർഡായിക്കോളും. നമുക്ക് ഈ മുട്ടയ്ക്കകത്ത് ഫോർക്കും കൊണ്ട് ഇങ്ങനെ ഓരോ കുത്തു കൊടുക്കാം മസാലയൊക്കെ അകത്തോട്ട് കയറാൻ വേണ്ടി. ഇതിലോട്ട് കുറച്ച് ഉപ്പ്, ഈ ഉരുളങ്കിഴങ്ങ് കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ടാ ഇതൊന്ന് മിക്സ് ചെയ്യുന്നേ. റൈസ് ഇവിടെ മുക്കാലും വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവാം. നമുക്ക് ഈ മുട്ട ഇതിലോട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ആ ഉരുളക്കിഴങ്ങ്. ഒന്ന് രണ്ട് മിനിറ്റ് ആയി, ഞാനിതിൽ കോരി എടുക്കുക. ഇതിലോട്ട് ഞാൻ ആ നമ്മൾ ചതച്ചിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ്. കുറച്ച് ഉപ്പിട്ട് വഴട്ടാം. ഉള്ളി മുക്കാലും വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസിലെ ടൊമാറ്റോ, ടൊമാറ്റോ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പൊ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ഇട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത് മൂന്ന് ടീസ്പൂൺ ബിരിയാണി മസാലയാ, അതായത് ഞാൻ ഇതാ വാങ്ങിച്ചേക്കുന്നത് ഷാഹി ബിരിയാണി മസാല. നിങ്ങൾക്ക് ഏത് വേണേലും ചേർക്കാം, എവറസ്റ്റിന്റെ ഏതെങ്കിലും. ഈ ബിരിയാണി മസാല ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും നമുക്ക്. ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര്, ബിരിയാണി മസാല ഇട്ടപ്പോ നല്ല മണം വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ. ഞാൻ നോക്കണേ ഉപ്പുണ്ട്. നമ്മൾ ചോറിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉള്ളി വഴറ്റിയപ്പോഴും ഉപ്പിട്ടായിരുന്നു. അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതിയേ. ഇവിടെ ഇപ്പൊ നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്യണേ.
ആദ്യം നമുക്കിതിലോട്ട് റൈസ് കുറച്ചിട്ട് കൊടുക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാഷ്നട്ടും കിസ്മസ് ഒക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇവിടുത്തെ കോൾ ഒരു പ്രത്യേകതയാ, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇടുന്നതൊന്നും കഴിക്കത്തില്ല. കേക്കിൻ്റെ അകത്തെ പായസത്തിൻ്റെ അകത്ത് നമുക്ക് ഇതിന് മുകളിൽ മുട്ടയുടെ മസാല വെച്ച് കൊടുക്കാം. ഞാനൊരു മുട്ടയും ഒരു ഉരുളൻകിഴങ്ങും വെക്കണം. ഇതിന് മുകളിലോട്ട് ഉള്ളി വറുത്തത്, കുറച്ച് മല്ലിയില, ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ടേസ്റ്റിന് വേണ്ടി പൈനാപ്പിൾ എസെൻസ് ചേർക്കുന്നുണ്ട്. അത് ഈ ലെയറിൽ ഒരു ഒന്ന് രണ്ട് ഡ്രോപ്സ് ഒഴിക്കാം. വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഈ പൈനാപ്പിൾ എസെൻസിന്റെ ടേസ്റ്റ് താല്പര്യം ഇല്ലാത്തവർക്ക് ചേർക്കണ്ട. പൈനാപ്പിളായിട്ട് കിട്ടുവാണെങ്കിൽ അത് ചേർത്താലും, ചെറിയ പീസാക്കി ഇട്ട് ചേർത്താലും നല്ലതായിരിക്കും. വീണ്ടും ഒരു കാൽ ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിന് മുകളിലോട്ട് ഒരു നുള്ള് ആ ബിരിയാണി മസാലയും വിതറുന്നുണ്ടേ. ഇതിന് മുകളിലോട്ട് ഞാൻ ഇത് ഇത്തിരി കുറച്ച് നെയ്യ, അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾ കലക്കി ഇതിന് മുകളിലോട്ട് ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് വേണേൽ ചേർക്കാൻ, കളറ് കൂടുതലും ചേർക്കാതിരിക്കുന്ന നല്ലത്. കുറച്ചുകൂടെ ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് കൂടെ പൈനാപ്പിൾ എസെൻസ് ഞാൻ ചേർക്കുക. ഒരു നുള്ള് ബിരിയാണി മസാല. ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടപ്പത്ത് അടച്ചു വയ്ക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ചിരിക്കട്ടെ. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ എന്റെ പച്ചമുളക് കൂടെ കീറിയിടുന്നുണ്ട്. ഇപ്പൊ രണ്ട് മിനിറ്റായി നമുക്കിത് ഓഫ് ആക്കാം. ഇതിപ്പോ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്, മിക്സ് ചെയ്തതിന് ശേഷം എടുത്തതാ. നമ്മുടെ മുട്ട ബിരിയാണി റെഡിയാണ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ ഡിഷുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.